ഹായ് ആൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ആറ്റിറ്റ്യൂഡ് ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും നിലയ്ക്ക് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം എച്ച് ഡി ക്വാളിറ്റിയിലുള്ളത് ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യ ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. പെരുവഴി കിടന്ന് കണ്ടവന്റെ ഒക്കെ പിച്ചാത്തിപ്പിടിക്ക് കാഞ്ഞു പോയ കള്ളവാട്ടുകാരുണ്ടല്ലോ. എന്താണോ അവന്റെ പേര്? Captain Jacob Stephen Chapoji. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്. ഷെയ്ക്ക് എഫെക്റ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെയും പ്രീസെറ്റായുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ്എംഎൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യാന്നിട്ട് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായും കാണാൻ സാധിക്കുന്നത് പ്ലസ് ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ. ഇവിടെ നിങ്ങൾക്ക് ഒന്നാം തീയതി എല്ലാ ബീറ്റ്മാർക്കും ഒന്നാം തീയതി എല്ലാ ഷെയ്ക്ക് എഫക്റ്റും രണ്ടെണ്ണം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ രണ്ടെണ്ണം ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ബീറ്റ്മാർക്കിൻ ടേബിൾ മുകളിൽ കൊടുത്തേക്കുന്ന ബീറ്റ്മാർക്കിൻ്റെ ടേബിളിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത്. ആ ലിങ്ക് നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ബീറ്റ്മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഇവിടെ നമുക്ക് ആ ഡയലോഗുകളൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിനുപയോഗിക്കുന്ന മലയാള ഫോണ്ടും അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ഫോണ്ടും ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 10 സെക്കൻഡ് 34 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ഓരോ ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന് ഇതിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം കുറച്ചൊന്ന് സൂം ചെയ്യുക, ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത് 10 സെക്കൻഡ് 34 മില്ലി സെക്കൻഡ് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഇമേജ് ക്ലിക്ക് ഇട്ട് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക. ഇത്രയും മനസ്സിലായല്ലോ. അതിനുശേഷം 10 സെക്കൻഡ് 34 മില്ലി സെക്കൻഡ് മുതലാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, ഓരോ ഫോട്ടോയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക. അതിനുശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈനാകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത ശേഷമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ടെലിഗ്രാം ചാനൽ ഇല്ല, അതായത് ടെലിഗ്രാം ആപ്പ് ഇല്ലാത്തവർക്കാണ് വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അതിനായിട്ട് ബാക്ക് അടിക്കുക, ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യാനത്ത് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എഫക്റ്റും അതിനുശേഷം രണ്ട് ഫോട്ടോ എഫക്റ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് എടുക്കാനായിട്ട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർന്ന് കാണുന്നുണ്ടല്ലോ സെലക്ട് ചെയ്യുക. ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ഇതിനകത്ത് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ഇതിനകത്ത് ഓരോ ടെക്സ്റ്റും കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ കൊടുക്കാത്തത് നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ്. ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ കറക്റ്റായിട്ട് കൊടുക്കുക. ഇതിനകത്ത് പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കംപ്ലീറ്റ് മലയാളത്തിനുള്ളതിന് മാത്രം ഇതുപോലെ കൊടുക്കാത്തത് ഈ എഫക്റ്റ് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡായിട്ട് മാറ്റാൻ നേരത്തെ ഇംഗ്ലീഷിൽ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് ഇത് ക്യാപ്റ്റൻ ജേക്കബ് സ്റ്റീഫൻ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇത് മലയാളത്തിലോട്ട് കൺവേർട്ടായി പോകുന്നതായിരിക്കും. നമ്മൾ എഫക്റ്റ് കൊടുക്കാൻ നേരത്ത് കറക്റ്റായിട്ട് കൊടുക്കുക, മലയാളത്തിലായിരിക്കും കാണുന്നത്. അതിനുശേഷം ഇത് ഇംഗ്ലീഷിൽ തന്നെ ആക്കാനായിട്ട് താഴെ എഡിറ്റ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ ഫോണ്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം നമുക്കത് ഇംഗ്ലീഷിൽ തന്നെ ലഭിക്കുന്നതാണ്, ആ എഫക്റ്റും അവിടെ ലഭിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് മലയാളത്തിൽ ചാക്കോച്ചി എന്ന് കൊടുത്തിട്ട് ഒന്നും ക്ലിക്ക് ചെയ്യുക, നോർമലായ രീതിയിൽ തന്നെ പേസ്റ്റ് സ്റ്റൈലിൽ കൊടുത്താൽ മാത്രം മതി. ഇത്രയും കൊടുക്കാൻ നേരത്തെ നമ്മുടെ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആകുന്നതാണ്. അതിനുശേഷം ഫോട്ടോ എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ വീണ്ടും ഓപ്പൺ ചെയ്യുക. കൊടുത്ത ശേഷം നമുക്കിവിടെ രണ്ട് ഫോട്ടോസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, രണ്ട് ഫോട്ടോയ്ക്ക് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ ടെക്സ്റ്റ് എടുത്തപോലെ തന്നെ കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. ഇന്ന് പേസ്റ്റ് ചെയ്യുന്ന മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ 10 സെക്കൻഡ് 34 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സൈഡിൽ കാണുന്ന ആരോ ബട്ടൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തിട്ട് കളറും ടൈമും എനേബിൾ ആയിരിക്കും. കളറും ടൈമും എനേബിൾ ആയ ശേഷം പേസ്റ്റ് കൊടുക്കുക.
പേസ്റ്റ് കൊടുക്കാൻ നേരത്ത് നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റ് ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ ഫോട്ടോ വലുതായി പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് രണ്ട് വെല്ല വെച്ച് ഇങ്ങനെ സൂമൗട്ടാക്കി കൊടുത്താൽ മതി. സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ സൂമൗട്ടാക്കി കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. ഫസ്റ്റ് ഫോട്ടോയ്ക്ക് കൊടുത്ത ശേഷം സെക്കൻഡ് ഫോട്ടോയ്ക്ക് കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഫോട്ടോ വലുതായി പോയിട്ടുണ്ടെങ്കിൽ രണ്ട് വെല്ല വെച്ച് ഇങ്ങനെ സൂമൗട്ടാക്കി കൊടുക്കുക. ഒന്നിടവട്ടുള്ള ഫോട്ടോയിൽ മാത്രം ഈ ഫസ്റ്റിലത്തെ എഫക്റ്റ് കൊടുക്കുക. ഫസ്റ്റിലെ മാത്രം കളറും ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഫോട്ടോയ്ക്കെല്ലാം പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. പറഞ്ഞ മനസ്സിലായല്ലോ. കറക്റ്റായിട്ട് ഒന്നിരട്ടുള്ള ഫോട്ടോയിൽ മാത്രം കൊടുക്കുക, പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. വലിപ്പം കൂടുതലാണെങ്കിൽ രണ്ട് വെല്ല വെച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. എൻഡ് വരെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ഷേക്ക് അവേറ്റ് ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബി ടി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോകളുണ്ടല്ലോ, ആ ഫോട്ടോയിൽ മാത്രമാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ, അതായത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ മുതലല്ലേ കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്തിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഫോട്ടോ ആയതുകൊണ്ട് പി എസ് ഐന് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കളറും ടൈമും സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഫോട്ടോ വലുതായി പോയിട്ടുണ്ടെങ്കിൽ രണ്ട് വെല്ല വെച്ച് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് സൂമൗട്ടാക്കി കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ബാക്കി ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ഫോട്ടോയ്ക്ക് മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. ആദ്യം മാത്രം കളറും ടൈമും കൊടുക്കുക. ബാക്കിയുള്ളടത്തെല്ലാം പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. എച്ച് ഡി ക്വാളിറ്റിയിലെ ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും പുതിയതായിട്ടുണ്ടാക്കിയതാണ്. നമ്മൾ ആ ചാനലിലും കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അതിനുശേഷം സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.